ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ജി ടി വ്ളോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചിക്കൻ കട്ട്ലറ്റ് റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് നല്ല വേപ്പില എടുത്തിട്ടുണ്ട് ഇഞ്ചി കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി പിന്നെ ഞാനിവിടെ ചിക്കൻ വേവിച്ചെടുത്തതാണ് ഇത് മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കൻ ഇവിടെ ഒന്ന് പീസാക്കിയിട്ടിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് സ്മാഷ് ചെയ്യുന്നു വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് വഴറ്റിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ സ്റ്റൗവിലേക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ അധികം ഓയിലൊന്നും എടുക്കണില്ല അത്യാവശ്യം ഇത് വഴറ്റാനായിട്ട് വേണ്ട ഓയിലിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാവട്ടെ എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഒരു സവാള അരിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അതേപോലെ നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഇത് വഴറ്റാനായിട്ട് വേണ്ട ഇതിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സവാള നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ ഇതിൻ്റെ പച്ചമുളം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതായത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പച്ചമുളക് വരട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അതിനുവേണ്ടി ഞാനിപ്പം മുളക് പൊടി ഇതിരി മഞ്ഞപ്പൊടി പിന്നെ നമ്മുടെ ഗരം മസാലയുമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം ആ ഞാൻ അങ്ങനെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം അങ്ങനെ ഞങ്ങളുടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് ഇട്ട് നമുക്ക് ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ മിക്സറിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിത് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്ക് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഒരു കട്ട്ലേറ്റ് എടുത്തിട്ട് നമ്മുടെ മുട്ടയിലേക്കൊന്ന് മുക്കിയെടുക്കാം ഇനി നമുക്കിത് റസ്ക് പൊടിച്ചതിലേക്കിട്ട് നമുക്കൊന്ന് മുക്കിയെടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ പാൻ ചൂടാക്കി എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ആദ്യത്തെ കട്ട്ലേറ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്ത് ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ രണ്ട് കട്ട്ലേറ്റ് ഇവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് അതുപോലെ മൂന്നാമത്തെ കട്ട്ലേറ്റും വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ കട്ട്ലേറ്റൊക്കെ നമ്മൾ വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി കട്ട്ലേറ്റ് ആണ് ഇനി നമുക്ക് നമ്മുടെ കട്ട്ലേറ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്കിതെടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ സോസിലൊന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ ഗോളും കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി കട്ട്ലേറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്